വി കെ സി സ്ലിപ്പ് ഓൺ വർത്തമാനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വി കെ സി സ്ലിപ്പ് ഓൺ മൈ കോൺഫിഡൻസ്. വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. കോൺഗ്രസ് നേതാവും ചലച്ചിത്ര താരവുമായ രാജ്മോഹൻ ഉണ്ണിത്താനാണ് വർത്തമാനത്തിലെ ഇന്നത്തെ അതിഥി. വർത്തമാനത്തിലേക്ക് അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. വർത്തമാനത്തിലേക്ക് സ്വാഗതം. രാജ്മോഹൻ ഉണ്ണിത്താനെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി കണ്ടില്ല, എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാനില്ലായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഞാൻ ഉണ്ടാകാതിരുന്നത്. കാരണം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനാകുമെന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും പ്രതീക്ഷിച്ചിരുന്നു. ആ ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഞാൻ ഇത്തവണ ഒരു സ്ഥാനാർത്ഥിയായില്ല. മാത്രമല്ല, സ്വാഭാവികമായി പ്രചരണ രംഗത്ത് ഞാൻ ഉണ്ടാകരുത് എന്നാഗ്രഹിച്ച ചില നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അവരുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിനു വേണ്ടി ഞാനും ഒരു പരിധിവരെ ഒതുങ്ങി നിന്ന് കൊടുത്തു. അതാണ് ഇത്തവണത്തെ പ്രചരണ രംഗത്ത് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ എന്നെ കണ്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം അതാണ്. അല്ല, സീറ്റ് നിഷേധിക്കപ്പെട്ടതിൻ്റെ കാരണം എന്താ? സീറ്റ് നിഷേധിക്കപ്പെട്ടതിൻ്റെ കാരണം കണ്ടുപിടിക്കണമെങ്കിൽ പാഴൂർ പടിയിൽ പോകണം. ഇന്ന് കേരളത്തിൽ ഏറ്റവും നല്ല കവടി നിരത്തി പ്രശ്നം കണ്ടുപിടിക്കുന്ന സ്ഥലം അവിടെയാണെന്നാണ് വൈപ്പ്. അപ്പോൾ സ്വാഭാവികമായി പാഴൂർ പടിയിൽ പോയി ഒരു പ്രശ്നം വെച്ചല്ലാതെ രാജ്മോഹൻ ഉണ്ണിത്താന് സീറ്റ് നിഷേധിക്കേണ്ട കാര്യം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കേരളത്തിലെ ഏത് സീറ്റിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ മത്സരിക്കാൻ അവസരം തന്നാലും ഞാൻ ജയിക്കും. ആത്മവിശ്വാസം എനിക്കുണ്ട്. കേരളത്തിലെ പാർട്ടി പ്രവർത്തകരിലും ജനങ്ങളിലുമുള്ള ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഏത് സീറ്റിൽ എനിക്ക് മത്സരിക്കാൻ അവസരം തന്നാലും ഞാൻ ജയിക്കുമായിരുന്നു. ആ അവസരം തന്നില്ല. അവസരം നിഷേധിച്ചതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അജ്ഞാതമാണ്. ആ കാരണം അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഈ കാരണം എന്താണെന്ന് ഞാൻ നേതൃത്വത്തോട് ആരായും അതിനൊരു മറുപടി കിട്ടിയിട്ട് എൻ്റെ പ്രതികരണം തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ല, താങ്കൾക്കെതിരെ ഒരു ഒരു അപവാദം, ഒരു കേസുണ്ടായിരുന്നല്ലോ, അതായിരിക്കാമോ റീസൺ? അത് ഒരു റീസൺ ആക്കാനില്ല. കാരണം എനിക്കെതിരെ ഒരു അപവാദം ഉയർന്നു വന്നു. എൻ്റെ പാർട്ടി പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല എൻ്റെ പേരിൽ നടപടി സ്വീകരിച്ചു. അദ്ദേഹം ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. അന്വേഷണ കമ്മീഷൻ വളരെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൻ്റെ ഫലം പുറത്തു വന്നു. ആ അന്വേഷണത്തിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ പാർട്ടി തിരിച്ചെടുത്തു. നമ്പർ വൺ. നമ്പർ ടു, ഞാൻ ഈ കേസ് കോഷ് ചെയ്യാൻ പോകുന്ന അന്നൊരു ഇന്റർവ്യൂ ഞാൻ അനിലിനോട് പറഞ്ഞതാണ്. പക്ഷെ ഞാനതിന് പോയില്ല. ഇതിലെ ഒന്നാം പ്രതി എന്ന് പറയുന്ന അഷ്റഫ്, അദ്ദേഹം ഈ കേസ് കോഷ് ചെയ്യാനായിട്ട് ഹൈക്കോടതി ഇത് കൊടുത്തു. ആ അദ്ദേഹത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇത് ഈ കേസ് എൻ്റെ FIR കോഷ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ FIR എന്ന് പറയുമ്പോൾ FIRൽ ഒരു FIRല്ല, മൂന്ന് പ്രതികൾ. ഒന്നാം പ്രതി അഷ്റഫ്, രണ്ടാം പ്രതി ഞാൻ, മൂന്നാം പ്രതി ആ പെൺകുട്ടി. അപ്പോൾ FIR എന്ന് പറയുന്ന P1 ഡോക്യുമെൻ്റ് ആണ്. P1 ഡോക്യുമെൻ്റ് കോഷ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ആ കേസ് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. സ്വാഭാവികമായി അഷഫ് കൊടുത്ത അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ FIR കോഷ് ചെയ്ത് കളഞ്ഞതെങ്കിലും ഒന്നും രണ്ടും മൂന്നും പ്രതികൾക്ക് അത് ബാധകമാണ്. സാങ്കേതികമായി വേണമെങ്കിൽ ഇനി ഒന്നുകൂടെ കൊടുത്താൽ ഈ ഒന്നാം പ്രതിയുടെ ക്യാൻസൽ ചെയ്ത തരത്തിൽ ആ നിമിഷം തന്നെ ഞങ്ങളുടെ ക്യാൻസൽ ചെയ്ത് കിട്ടും. അപ്പോൾ സ്വാഭാവികമായി പാർട്ടി തലത്തിൽ നടന്ന അന്വേഷണത്തിൽ എൻ്റെ നിരപരാധിത്വം തെളിഞ്ഞു. മാത്രമല്ല, കോടതി ഈ കേസിൻ്റെ P1 ഡോക്യുമെൻ്റായ FIR കാഷ് ചെയ്ത് കളഞ്ഞതോടുകൂടി ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും ഇതിൽ കഴമ്പില്ലെന്നും തെളിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് വലിയ ആരോപണ വിധേയരായവർ, കളങ്കിതരായവർ എന്നൊക്കെയുള്ള ചില സ്കൂപ്പുകൾ ചില പത്രങ്ങൾ വന്നു. ഞാനൊരിക്കലും കളങ്കിതനല്ല. എനിക്കെതിരെ ഒരു പെൺകുട്ടിയുടെ പരാതിയില്ല, അവളുടെ ഭർത്താവിൻ്റെ പരാതിയില്ല, അവളുടെ അമ്മയുടെ പരാതിയില്ല, അച്ഛൻ്റെ പരാതിയില്ല. എനിക്കൊരു ഭാര്യയുണ്ട്, അവൾക്ക് പരാതിയില്ല. എനിക്ക് മൂന്ന് ആൺകുട്ടികൾ, മൂന്നും പ്രായപൂർത്തി, അവർക്ക് പരാതിയില്ല. ഒരു പരാതിക്കാരും എനിക്കെതിരെ ഇല്ല. അവിടെ ഇവിടെ നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെ, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ട് ഞാനൊരു ക്രൈമും കമ്മിറ്റ് ചെയ്തിട്ടില്ല. എനിക്കെതിരെ ഒരു പരാതിയും നിലവിലില്ല. എനിക്കെതിരെ PDPക്കാരും മാർക്സിസ്റ്റുകാരും കൂടെ കൊടിവച്ച് പ്രകടനം നടത്തി എന്നെ അധിക്ഷേപിച്ചു.
വ്യക്തിഹത്യ നടത്തി. അതിൽ എനിക്കെതിരെ വ്യക്തിഹത്യക്ക് നേതൃത്വം കൊടുത്ത മദനി രാജ്യദ്രോഹ കുറ്റത്തിനകത്ത് കിടക്കുക. അപ്പോ പി ഡി പിയുടെ നേതാവ് അകത്തായി, അയാളുടെ ഭാര്യയും രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞിരിക്കുക, ജാമ്യത്തിൽ നിൽക്കുക. കുടുംബപരമായി രാജ്യദ്രോഹ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് മദനിയുടെ. അപ്പൊ അയാൾ അകത്തായി, എന്നെ വ്യക്തിഹത്യ നടത്തിയ ഒരാളാണ്. രണ്ടാമത്തെ ആൾ പിണറായി വിജയനാണ്. അദ്ദേഹം താമസിയാതെ അകത്ത് പോകാൻ ക്യൂവിൽ നിൽക്കുകയാണ്. കാരണം 2 കോടി രൂപയുടെ അഴിമതി ആരോപണത്തിന് വിധേയനായ ബാലകൃഷ്ണമുള്ള അകത്ത് ശ്രീ അച്യുതാനന്ദനാക്കിയെങ്കിൽ 375 കോടി രൂപയുടെ അഴിമതി ആരോപണത്തിന് വിധേയനാളാണ് പിണറായി വിജയൻ. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ഞാൻ അനിലിനോട് പറയുന്നു, പിണറായി വിജയൻ അകത്ത് പോയിരിക്കും, യാതൊരു തർക്കവുമില്ല. അതൊരു ക്ലിയർ എവിഡൻസ് ഉള്ള കേസാണ്. അപ്പോൾ സ്വാഭാവികമായി എന്നെ അധിക്ഷേപിച്ച, വ്യക്തിഹത്യ നടത്തിയ രണ്ട് പ്രബലന്മാരിൽ ഒരാൾ അകത്ത് കിടക്കുന്നു, സൂര്യപ്രകാശം കാണാതെ കിടക്കാൻ തുടങ്ങിയിട്ട് കൂടുതൽ നാളായി. ഒരാൾ രാജ്യദ്രോഹ കുറ്റത്തിന്, ഒരാൾ അഴിമതി കുറ്റത്തിന് അകത്താകാൻ പോകും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കളങ്കിതരായവർ, ആരോപണ വിധേയരായവർ, അങ്ങനെ ചില സ്കൂപ്പുകളൊക്കെ ചില പത്രത്തിൽ വന്നപ്പോൾ, അത് KPCC പ്രസിഡന്റായി ചില പ്രസ്താവനകളൊക്കെ വന്നപ്പോൾ, പ്രതിപക്ഷ നേതാവ് അടിവരയിട്ട് പറഞ്ഞു, ആരോപണ വിധേയരായവർക്കോ കളങ്കിതരായവർക്കോ സീറ്റ് നിഷേധിക്കുന്ന പ്രശ്നം കോൺഗ്രസ് പാർട്ടിയിൽ ഉദിക്കുന്നില്ല. ഞാൻ കളങ്കിതനല്ല, ഞാൻ എൻ്റെ അഗ്നിശുദ്ധി വരുത്തി നിൽക്കുകയാണ്. എന്നെക്കുറിച്ച് പാർട്ടി എന്നെ സസ്പെൻഡ് ചെയ്തു, അന്വേഷണം നടത്തി, തെളിവെടുത്തു. ഞാനൊരു കാര്യം അനിലിനോട് പറയാം. NB മൊയ്തീൻ കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ എൻ്റെ ബഹുമാന്യനായ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, രാജ്മോഹൻ ഉണ്ണിത്താനെ കുറിച്ച് ഉയർന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താനെ ചെയർമാനായി ഒരു കമ്മിറ്റി വെച്ചാൽ ആ കമ്മിറ്റി ഉണ്ണിത്താന് അനുകൂലമായി ഒരു റിപ്പോർട്ട് തരുന്നതിനേക്കാൾ മനോഹരമായ റിപ്പോർട്ടാണ് NB മൊയ്തീൻ തന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് വായിച്ചാൽ ഉണ്ണിത്താനെതിരെ ഒരു പോറൽ പോലും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേൾക്കില്ല. അത് ആത്മാർത്ഥമായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായ KPCC പ്രസിഡന്റ് എൻ്റെ പേരിലെടുത്ത് നടപടി പിൻവലിച്ചു. അതിനുശേഷം ഞാൻ പാർട്ടിയുടെ പരിപാടികൾ സജീവമാണ്. ഞാൻ കളങ്കിതനല്ല. എൻ്റെ പേരിൽ കേരളത്തിൽ ഒരു കോടതിയിലും ഒരു കേസില്ല. ഞാനൊരു ക്രിമിനൽ കേസിന് ശിക്ഷിക്കപ്പെട്ടില്ല. ഞാൻ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് ഞാൻ എപ്പോഴും വെല്ലുവിളിക്കുകയാണല്ലോ. നിങ്ങൾ ചാനലുകാർ വിചാരിച്ചാൽ കിട്ടാത്തതായി എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ എനിക്കെതിരെ ഉയർന്ന ആരോപണത്തിൻ്റെ അന്വേഷണ ചുമതല പിണറായി വിജയനെയും കൈരളി ചാനലിനെയും ഏൽപ്പിക്കാൻ ഇപ്പോഴും തയ്യാറാണ്. ആ പിണറായി വിജയനും കൈരളി ചാനലും ഒരു അന്വേഷണം നടത്തിയിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇനിയും ആരോപണ വിധേയനാണെന്ന് അവർ പറഞ്ഞാൽ ഞാൻ എൻ്റെ പുതുജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ആരോപണത്തിൻ്റെ പേരിലല്ല എനിക്ക് സീറ്റ് നിഷേധിച്ചെന്നുള്ള സീറ്റിൻ്റെ കാര്യം മാത്രമല്ല അനിൽ, അല്ല ചോദിച്ചില്ല ആരുടെടുത്തും, അതല്ല ഞാൻ പറഞ്ഞു. സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രം അത് അനിൽ നോക്കരുത്. ഞാൻ ശ്രീ കരുണാകരനും കുടുംബത്തിനുമെതിരെ ഒരു പോരാട്ടം നടത്തിയ ആളാണ്. ആ പോരാട്ടത്തിലൂടെ ആണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്രീ കരുണാകരൻ പിന്നീട് ഗ്രാജുവലായി കോൺഗ്രസ് വിടാനും DIC രൂപീകരിക്കാനും NC പോകാനും, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അല്ലാതെ ആർക്കും പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെയും തലപ്പത്തിരിക്കുന്ന ആളുകളാണ് ഞാൻ നടത്തിയ പോരാട്ടത്തിൻ്റെ ഗുണഭോക്താക്കൾ. അല്ലെന്ന് പറയാമോ? ശ്രീ കരുണാകരനും ശ്രീ മുരളീധരനും അടക്കമുള്ള ആളുകൾ കോൺഗ്രസിലുണ്ടെങ്കിൽ കോൺഗ്രസിൽ 2 സമ്മർദ്ദ ഗ്രൂപ്പ് മാത്രമേ നിലവിൽ വരൂ. 3rd ഗ്രൂപ്പിനോ 4th ഗ്രൂപ്പിനോ കുറിച്ചോ കേരളത്തിൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ 2 സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ പാർശ്വവർത്തികളായി നിൽക്കുന്ന മറ്റു ഗ്രൂപ്പുകൾക്ക് അവർക്ക് കൊടുക്കുന്നതും വാങ്ങിച്ചുകൊണ്ട് പോകേണ്ട ഒരു ഗതികേടാണ് ഉണ്ടായിരുന്നത്. ഈ 2 ഗ്രൂപ്പിലും പെടാത്ത ആളാണ് ഇന്ന് KPCCയുടെ പ്രസിഡന്റായിട്ടിരിക്കുന്ന ആള്. അപ്പൊ അദ്ദേഹത്തിന് ആ കസേരയിൽ വരാൻ അവസരമുണ്ടായതിൻ്റെ ഒരു പോരാട്ടം നടത്തിയത് ഞാനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ സസ്പെൻഡ് ചെയ്തു. 1 ആഴ്ചക്കുള്ളിൽ എന്നെ തിരിച്ചെടുത്തു. തിരിച്ചെടുക്കുമ്പോൾ ഇവിടെ ഒരു സബ് ഇൻസ്പെക്ടറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ തിരിച്ച് കോൺസ്റ്റബിളായിട്ടല്ല എടുക്കുന്നത്, സബ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്താൽ സസ്പെൻഷൻ പീരീഡ് കഴിഞ്ഞാൽ തിരിച്ച് അതേ കസേരയിലാണ് എടുക്കുന്നത്. ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ശരത്ചന്ദ്ര പ്രസാദ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞങ്ങളെ സസ്പെൻഡ് ചെയ്തു, തിരിച്ചെടുത്തു. ജനറൽ സെക്രട്ടറിമാരായിട്ട് തന്നെയാണ് തിരിച്ചെടുത്തതെങ്കിലും ഞങ്ങളുടെ അഭിവന്ദ്യനായ നേതാവിൻ്റെ ഒരു പിടിവാശി മൂലം 1 ആഴ്ച ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ആ 1 ആഴ്ച ഞങ്ങൾ ക്ഷമിച്ചതായിപ്പം 1 ആഴ്ച 7 വർഷമായി കഴിഞ്ഞിരിക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താന് കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനം നഷ്ടപ്പെട്ടിട്ട് 7 വർഷമായി. കഴിഞ്ഞ 7 വർഷമായി കേരളത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താന് ബ്രാക്കറ്റില്ല. KPCC ജനറൽ സെക്രട്ടറി, DCC പ്രസിഡന്റ് അല്ലെങ്കിൽ മറ്റത്. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന ഒരൊറ്റ വാക്കും കൊണ്ടാണ് ഞാൻ നടക്കുന്നത്, ഒറ്റ പേരും കൊണ്ടാണ് നടക്കുന്നത്. എനിക്ക് ജനറൽ സെക്രട്ടറി അല്ലെ മറ്റു എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം പ്രസവ വാർഡ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം എഴുതി വെക്കേണ്ട കാര്യമില്ല അല്ലേ? സ്ത്രീകൾ മാത്രമേ പ്രസവിക്കൂ. അതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താന് വല്ലഭന് പുല്ലും ആയുധം. എനിക്ക് കേരളത്തിൽ അറിയപ്പെടാൻ ഒരു ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല.
അല്ല ഈ സീറ്റ് നിഷേധിച്ചു എന്നുള്ള അവിടെ നിൽക്കട്ടെ, പാർട്ടി പ്രചരണ വേദികളിൽ ഒരു ഒരു കൊടുങ്കാറ്റാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ലേ? യു ഡി എഫിൻ്റെ പ്രചരണ വേദികളിൽ താങ്കളുടെ സാന്നിധ്യം അത് അനിവാര്യമായ കാലഘട്ടം ഉണ്ടായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ സ്വയം മാറി നിന്നതാണോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ താങ്കൾ പങ്കെടുക്കേണ്ട അങ്ങനെ വല്ല ഒരു താങ്കൾക്കൊരു വിലക്കുണ്ടായിരുന്നു? ഞാൻ സ്വയം മാറി നിന്നു എന്ന് ഞാൻ പറയില്ല. ഇത്തവണത്തെ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ വക്കം പുരുഷോത്തമനാണ്. ഞാൻ ദിവസവും രാവിലെ കെ പി സി സി ഓഫീസിൽ വരുമായിരുന്നു. ഞാനൊരു ദിവസം കെ പി സി ഓഫീസിൽ വന്ന് പത്രങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം എന്നെ വിളിച്ചു, ഉണ്ണിത്താൻ വരാൻ പറഞ്ഞു. ഉണ്ണിത്താൻ ഇങ്ങനെ ഇരുന്നാൽ പോരാ, 14 ജില്ലയിലും പോകണം. ഞാൻ പറഞ്ഞു വക്കം ജി ഞാൻ പോകാം, ഉണ്ണിത്താൻ ഒരു കാര്യം ചെയ്യും, ഉണ്ണിത്താൻ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളെല്ലാം ഒന്ന് ഞങ്ങൾക്ക് തന്നെ. അങ്ങനെ വക്കം ജി എൻ്റെ കയ്യിൽ നിന്ന് കുറേ ദിവസത്തെ തീയതികൾ അദ്ദേഹം മേടിച്ചു. മേടിച്ചിട്ട് പറഞ്ഞു ഞാൻ 14 ജില്ലകളുമായി ബന്ധപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു പ്രോഗ്രാം ചാക്കൗട്ട് ചെയ്ത് ഞാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഏൽപ്പിക്കും, ആ പ്രോഗ്രാം അനുസരിച്ച് പോകണം. 14 ജില്ലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം ചാക്കൗട്ട് ചെയ്തു അദ്ദേഹം, അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തരാം എന്ന് പറഞ്ഞു. ആ പ്രോസസ്സ് നടന്നിട്ടുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് എവിടെയോ ബ്ലോക്ക് വന്നു. ബ്ലോക്ക് വന്ന് എവിടെ നിന്നാണെന്നും ആരാണെന്നും എനിക്കറിയാം, പക്ഷേ ഞാനത് പറയുന്നില്ല. പറയേണ്ട സമയത്ത് ഞാനത് പറയും, പറയേണ്ട സമയത്ത് ഞാൻ പറയും. കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തവണ കേരളത്തിൽ പിന്നെ പ്രചരണത്തിന് പോകുന്നേ പൊക്കോട്ടെ, സ്ഥാനാർത്ഥികൾ വിളിക്കുന്നേ പൊക്കോട്ടെ, അതല്ലാതെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു പരിപാടി തയ്യാറാക്കി കൊടുത്ത് കെ പി സി സിയുടെ ചെലവിൽ അദ്ദേഹം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനായി പോകണ്ട എന്നൊരു തീരുമാനം ഒരു കേന്ദ്രത്തിൽ നിന്ന് വന്നു. ആ കേന്ദ്രമേതാണെന്ന് ആ തീരുമാനം എന്നെ കൺവേ ചെയ്ത ആൾ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞു, ഇത് പുറത്ത് പറയരുത്, ഇന്നാര് പറഞ്ഞിട്ടാണ് ഞങ്ങളിത് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത്. ശത്രുപക്ഷത്തിലുള്ളവർ ഇത്രയും ശക്തന്മാരാണോ? ശത്രുപക്ഷം ഇതൊക്കെ അസൂയെന്നല്ല എന്താ പറയുന്നത്. ഞാൻ കേരള മോചന യാത്രയിൽ പോയപ്പോൾ ഞാൻ പല വേദികളും പ്രസംഗിക്കാതിരിക്കാൻ എന്തെല്ലാം അടവുകൾ യാത്രയിൽ പങ്കെടുത്ത ചില ആളുകൾ നടത്തി ഞാനറിയോ. എന്നെ ഒഴിവാക്കാൻ ഒരിക്കലും പറ്റില്ല, കാരണം താഴെ ഇരിക്കുന്ന പ്രവർത്തകന്മാരും ജനങ്ങളും ഉണ്ണിത്താനെ വിളിക്കേ, ഉണ്ണിത്താൻ്റെ പ്രസംഗം കേൾക്കാനാണ് ഞങ്ങൾ ഇരിക്കുന്നേ. അപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ, ഘടകകക്ഷികളെല്ലാം പ്രസംഗിച്ച് തീർന്നിട്ട് ഉണ്ണിത്താനെ വിളിക്കാം. ഘടകകക്ഷികളുടെ ഒരു ബാഹുല്യം അറിയാമല്ലോ. അപ്പോൾ ഘടകകക്ഷികളുടെ ഓരോ നേതാക്കന്മാരും പ്രസംഗിച്ച് തരുമ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി വരും, അപ്പോൾ എൻ്റെ അവസരം നഷ്ടപ്പെടും. അപ്പം പട്ടി കയറി കച്ചിൽ കിടക്കുക എന്നൊരു ചൊല്ലുണ്ട്. പട്ടി കച്ചിൽ തിന്നത്തുമില്ല, പശു തിന്നാൻ സമ്മതിക്കത്തുമില്ല. എവരിട്ട് പ്രസംഗിച്ച് ജനങ്ങളുടെ അടുത്ത് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ കൺവീൻസ് ചെയ്യാൻ ഇവർക്ക് കഴിയത്തുമില്ല, ഉണ്ണിത്താൻ പ്രസംഗിച്ച് കൺവീൻസ് ചെയ്യാൻ സമ്മതിക്കത്തുമില്ല. ഇതിന് മലയാള ഭാഷയിൽ അസൂയ എന്നല്ലാതെ മറ്റൊരു വാക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ചെറിയൊരു ഇടവേള, വി കെ സി സ്ലിപ്പോൺ വർത്തമാനം തുടരും. തുടർന്ന് കാണുക വി കെ സി സ്ലിപ്പോൺ വർത്തമാനം. അല്ല, താങ്കൾ എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? എനിക്കറിയില്ല, എനിക്കറിയില്ല. ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു നേതാവിനെതിരെയും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, പാർട്ടിക്കെതിരെ ചിന്തിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ 7 കൊല്ലക്കാലമായി രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പാർട്ടിയിൽ ഒരു സ്ഥാനത്തും വരാതിരിക്കാൻ ഒരു വലിയ ലോബി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ലോബിയുടെ അനന്തരഫലമാണ് എൻ്റെ സ്ഥാനാർത്ഥി. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, രാജ്മോഹൻ ഉണ്ണിത്താനെ മഞ്ചേരി സംഭവത്തിൻ്റെ പേരിലാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തിയെങ്കിൽ ഈ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെ സ്ഥാനാർത്ഥിയല്ലേ കുഞ്ഞാലിക്കുട്ടി? കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള ആരോപണം നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്കെതിരെ ഒരു കംപ്ലൈൻറ്റും ഇല്ലല്ലോ. കോടതി ശ്രീ പി ജെ ജോസഫിനെ വെറുതെ വിട്ടതിന് ശേഷം ആ സ്ത്രീ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഏത് കോടതി വെറുതെ വിട്ടാലും എന്നെ പീഡിപ്പിച്ചാന്ന് പറഞ്ഞില്ലേ ലക്ഷ്മി ഗോപുവ? സൂര്യ ടി വിയിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതലറിയാം. അവർ പരസ്യമായി പറഞ്ഞു ആ പി ജെ ജോസഫിന് വേണ്ടി വോട്ട് പിടിക്കുന്ന കോൺഗ്രസ് പാർട്ടി, കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന കോൺഗ്രസ് പാർട്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ എന്തൈത്തം കാണുന്നു? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ സദാചാര പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പോലും എവിടെയും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എൻ്റെ പേര് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി മത്സരിച്ച വ്യംഗ്യാർത്ഥത്തിൽ പലരുടെയും പേര് പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാൻ അടിവരയിട്ട് പറയുന്നു, മലമ്പുഴയിൽ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞതിൽ ദ്വയാർത്ഥമുണ്ട്. ഞാൻ പറയുന്നുണ്ടെന്ന്. ദ്വയാർത്ഥമില്ലെങ്കിൽ എന്തിനാ ഇത്രയും ബ്രഹ്മാണ്ടം വിറപ്പിച്ച നമ്മുടെ നേതാക്കന്മാർ? എന്നെക്കുറിച്ച് അങ്ങനെ പറയാൻ മാർസിസ്റ്റ് പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ ഒന്നുമില്ല. കാരണം എനിക്കെതിരെ ഒരു പെൺകുട്ടിയുടെ പരാതി ഉണ്ടേ മാർസിസ്റ്റ് പാർട്ടിക്ക് കൈരളിക്കും. മാർസിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ഒരു ഡ്രാമ, കൈരളി ഉണ്ടാക്കിയ ഒരു ഡ്രാമ. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ അനിലിനോട് പറയാം, താമസിയാതെ നേറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കൈരളി ചാനലിലും ചില സദാചാര വിരുദ്ധ കഥകൾ പുറത്തു വന്നിരിക്കും. എഴുതിയിട്ടോ രാജ്മോഹൻ ഉണ്ണിത്താനാ പറയുന്നത്, കൈരളി ചാനലാണല്ലോ ഈ സദാചാരത്തിന്റെ അപ്പോസ്തലന്മാർ. ആ ചാനലിന്റെ തലപ്പത്തും അല്ലാതെയും ഒക്കെ ഉള്ള ചില പ്രമാണിമാർ അതിനകത്ത് നടത്തിയ പീഡനങ്ങളുടെ ചില കഥകൾ താമസിയാതെ പുറത്തു വരും. അപ്പൊ നിങ്ങൾ ചോദിച്ചോണം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ശരിയാണോ അല്ലയോ? ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഞാനും. ഞാനിതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം
എനിക്കെതിരെ ഓരോരുത്തർ കുംഭസാരം നടത്തുമ്പോൾ കുംഭസാരം നടത്തുന്നവരെ വീരശൂര പരാക്രമങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവർ പോയി കുംഭസരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, താങ്കൾ കഴിഞ്ഞ വർഷം ആദ്യം ഞാനുമായി വർത്തമാനം നടത്തി. ആ വർത്തമാനത്തിൽ താങ്കൾ പറഞ്ഞിരുന്നു ഇവരെയൊന്നും വെറുതെ വിടില്ല എന്ന്. അപ്പൊ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സദാചാരത്തിന്റെ ഇരട്ട മുഖമുള്ള ഒരു പാർട്ടിയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞത് ആവർത്തിക്കുന്നു. ലൈംഗിക മനോരോഗികളെ ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി കൂടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ബ്രഹ്മാണ്ടം പറപ്പിച്ച ആളുകൾ ഇപ്പം പി ശശിയുടെ രോഗം എന്താന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പി ശശിക്ക് ഒരു രോഗമുണ്ട്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് പോലീസിന്റെ പീഡനത്തിൽ നിന്ന് കിട്ടിയ രോഗമാണ്. അതേസമയം ചില പത്രങ്ങളും വാർത്താമാധ്യമങ്ങളും എഴുതി അദ്ദേഹത്തിന് ഞരമ്പ് രോഗമാണ്, അദ്ദേഹത്തിൻ്റെ നട്ടലിന് ആ രോഗം, നട്ടലിൽ ചവിട്ടി ശരിയാക്കിയത് പോലീസുകാരാണെന്നും കോൺഗ്രസ് ഭരണകാലത്താണ് ശശി പറഞ്ഞു, അതിന് കോയമ്പത്തൂർ ചികിത്സ. ചിലർ പറഞ്ഞു ഞരമ്പ് രോഗമാണ്. അപ്പം രോഗത്തെക്കുറിച്ച് പോലും ദുരൂഹത. അപ്പോഴാണ് പ്രകാശ് കാരാട്ട് കേരളത്തിൽ വന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നു രോഗം എന്താണ്. അപ്പോഴാ കേരളത്തിലെ ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, മുറിച്ചു മാറ്റാനാവാത്ത ഒരവയവത്തിലാണ് ശശിക്ക് രോഗം. മനസ്സിലായോ? അപ്പം ആ രോഗത്തിന് ചികിത്സ കോയമ്പത്തൂരല്ല, കോട്ടയ്ക്കലല്ല, വൈദ്യമഠത്തിലല്ല. ആ രോഗത്തിന് ചികിത്സിക്കണമെങ്കിൽ കയ്യൂക്കുള്ളൊരു ഭർത്താവ് വേണം, ഒരു പൗരുഷമുള്ള ഒരു അച്ഛൻ വേണം, അല്ലെങ്കിൽ ഒരു സഹോദരൻ വേണം. ഈ മൂന്ന് പേരുണ്ടെങ്കിൽ ശശിയെ കോയമ്പത്തൂരും അയക്കണ്ട, കോട്ടയ്ക്കലും അയക്കണ്ട, വൈദ്യമഠത്തിലും അയക്കണ്ട, അവരങ്ങ് ട്രീറ്റ് ചെയ്യും. അല്ല, ആ രോഗത്തെ വലിയൊരു രോഗമായിട്ട് കാണുന്നില്ലല്ലോ പാർട്ടി, ഇതുവരെ കണ്ടിട്ടുമില്ല പാർട്ടിക്ക്. അതെ, ഞാൻ പറഞ്ഞത്, ഞാനൊരു കാര്യം ചോദിക്കാം. പഞ്ചാബിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് ബൽവൻ സിംഗ്. ദേശാഭിമാനി പോലെ അവിടുത്തെ പത്രത്തിന്റെ പത്രാധിപർ കൂടിയാണ് ബൽവൻ സിംഗ്. അയാളൊരു വിധവയെ പീഡിപ്പിച്ചു. രണ്ടാമത് നമുക്കെല്ലാവർക്കും അറിയാം WR വരദരാജൻ, അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, തമിഴ്നാട്ടിലെ വലിയ നേതാവ്. അദ്ദേഹം ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് SMS. അപ്പൊ ഈ ബൽവൻ സിംഗ് ഒരു വിധവയെ പീഡിപ്പിച്ചു പഞ്ചാബിൽ. അയാൾ പിണറായി വിജയൻ ഇരിക്കുന്ന അതേ പോസ്റ്റിൽ പഞ്ചാബിൽ ഇരിക്കുക പാർട്ടി സെക്രട്ടറിയാണ്, പാർട്ടി പത്രത്തിന്റെ പിന്നെ ചീഫ് എഡിറ്റർ കൂടിയാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോളിറ്റ് ബ്യൂറോ മൂന്ന് പേരെ ചുമതലപ്പെടുത്തി. ഒന്ന് വൃന്ദ കാരാട്ട്, രണ്ട് നീലോത്പല ബാസ്, മൂന്ന് SRP നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രാമചന്ദ്രൻ പിള്ള. ഈ മൂന്ന് പേരും കൂടി ചേർന്ന് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്തു കളഞ്ഞു. ആരെ? ബൽവൻ സിംഗിനെ, പഞ്ചാബിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി. അതേ കമ്മിറ്റി വൃന്ദ കാരാട്ടിന്റെയും നീലോത്പല ദാസിന്റെയും അതുപോലെ തന്നെ SRP കാർമ്മികത്തിലുള്ള ഈ കമ്മിറ്റിയാണ് വരദരാജനെതിരെയുള്ള ഈ SMS കുറിച്ച്. അദ്ദേഹം ആരെയും പീഡിപ്പിച്ചിട്ടില്ല, ഒരു SMS അയച്ചു, അതിന്റെ പേരിൽ അദ്ദേഹത്തെ പീഡിപ്പിച്ചു. അദ്ദേഹം മാനനഷ്ടം കൊണ്ട് അദ്ദേഹം കായലിൽ ചാടി ആത്മഹത്യ ചെയ്ത് അഴുകി ചീഞ്ഞളിഞ്ഞ ശവശരീരമാണ് കിട്ടിയത്. അപ്പൊ ബൽവൻ സിംഗിനോടും WR വരദരാജനോടും പാർട്ടി സ്വീകരിച്ച നിലപാടല്ലോ ശശിയോട് സ്വീകരിച്ചത്. ശശിയെ ആദ്യമൊക്കെ പറഞ്ഞു ശശിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഡിമോട്ട് ചെയ്ത് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയെന്നല്ലേ പറഞ്ഞത്. പിന്നെ പറഞ്ഞു അങ്ങനെ തരം താഴ്ത്തിയിട്ടില്ല, നടപടിയെടുത്തിട്ടില്ല, പാർട്ടി അന്വേഷിക്കുന്നു. ഒരു DYFI നേതാവിന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തിയാണ് ഒരു കേസ്, തളിപ്പറമ്പിലെ MLA മകളെ മാനഭംഗപ്പെടുത്തിയാണ് മറ്റൊരു കേസ്, ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ മകളെയും മാനഭംഗം. ശശിയെക്കുറിച്ച് ഞാൻ സമഗ്രമായി അന്വേഷിച്ചിട്ടുണ്ട്. നാളെ ഇതിനെക്കുറിച്ച് ചർച്ച നടത്താൻ തയ്യാറാണെങ്കിൽ ഒരു 10 കേസ് ഞാൻ പറയാം ശശിയുടെ. പാർട്ടി അന്വേഷിക്കേണ്ട കേസുകളല്ലത്. പാർട്ടി അച്ചടക്കം ലംഘിച്ചാൽ പാർട്ടി കമ്മിറ്റി വെക്കാം, അന്വേഷണം നടത്താം. മനസ്സിലായോ? ഇതങ്ങനെയല്ലോ. ഇത്രാലായിട്ടൊരു പോലീസ് കേസ് പോലും ഞാൻ പറഞ്ഞതാണ്. അപ്പം പാർട്ടി അച്ചടക്കം ലംഘിച്ചാൽ പാർട്ടിക്ക് നടപടിയെടുക്കാം, അന്വേഷണ കമ്മീഷൻ വെക്കാം. മാത്രമല്ല, മൂന്ന് പെൺകുട്ടികളെ പീഡിപ്പിച്ചു, ആ പെൺകുട്ടികളെ എങ്ങനെയാണ് പീഡിപ്പിച്ചതെന്ന് അവർക്ക് തുറന്നു പറയണമെങ്കിൽ ആ തുറന്നു പറയാൻ ഈ വെച്ചിരിക്കുന്ന കമ്മിറ്റിയിൽ സ്ത്രീകൾ വേണ്ടേ? ഒരു DYFI നേതാവിന്റെ ഭാര്യ, അവക്കുണ്ടാകേണ്ടി വന്ന പീഡനം, ഒരു നേരത്തെ ആഹാരത്തിന് വകയുണ്ടാക്കാൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൽ പണിയെടുക്കാൻ പോയതാണ്. അപ്പൊ പാർട്ടി സ്ഥാപനത്തിൽ പണിയെടുക്കണമെങ്കിൽ തന്റെ മടിക്കുത്ത് നേതാവിന് വേണ്ടി അഴിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഒരു ആരോപണം. അതേ ആരോപണം പുറത്തു വന്നപ്പോഴാ MLA പറഞ്ഞ എന്റെ മകൾക്കും ഈ അനുഭവമുണ്ട്. അപ്പോഴാ വേറൊരു വലിയ നേതാവ് പറഞ്ഞ എനിക്കും ഉണ്ട്. അപ്പൊ കേരളത്തിൽ ശ്രീ നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ പലരെയും ഇയാൾ പീഡിപ്പിച്ച ചരിത്രം എനിക്കറിയാം. അപ്പൊ സ്വാഭാവികമായി ഇയാൾ ചെയ്തിരിക്കുന്ന പാർട്ടി അച്ചടക്ക ലംഘനമല്ല, ഇയാൾ ചെയ്തിരിക്കുന്ന സദാചാര വിരുദ്ധ പ്രവർത്തനമാണ്. സദാചാര വിരുദ്ധ പ്രവർത്തനം നടപടിയെടുക്കേണ്ട പാർട്ടിയല്ല, മാർക്സിസ്റ്റ് പാർട്ടി കൂടിയാണോ? ഇവിടെ സദാചാരത്തിന് വ്യവസ്ഥാപിതമായ ഒരു കുറ്റാന്വേഷണ സംവിധാനമുണ്ട്, നീതിന്യായ വ്യവസ്ഥയുണ്ട്. ആ കുറ്റാന്വേഷണ സംവിധാനത്തിലൂടെ ഇയാൾ ചെയ്ത കുറ്റം കണ്ടുപിടിച്ച് നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ ഇയാളെ ഹാജരാക്കലാണ് പാർട്ടി ചെയ്യേണ്ടത്.
അല്ലാതെ പാർട്ടിക്കകത്ത് എന്തെങ്കിലും അച്ചടക്കം രാഹിത്യം കാണിച്ചാൽ പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ച് നടപടിയെടുക്കാം. അല്ല, ഈ വിഷയത്തിൽ വി എസ് അച്യുതാനന്ദൻ പോലും പ്രതികരിച്ചില്ലല്ലോ ഈ ശശി വിഷയത്തിൽ. അച്യുതാനന്ദൻ ഇക്കാര്യത്തിലൊക്കെ ഒരു മിണ്ടാപ്രാണിയല്ലേ? അച്യുതാനന്ദൻ ഒരു ഹിപ്പോക്രാറ്റ് അല്ലേ? തന്റെ അധികാര കസേര താങ്ങി നിർത്താൻ ഏത് പ്രശ്നവുമായി കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അവിടെ അനിലിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ പാർട്ടി പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല എന്റെ കാര്യത്തിൽ സ്വീകരിച്ചൊരു സമീപനം, ഒരു പരാതി ഒരു ഭാഗത്തൊന്നുമില്ല, ഒരു DYFI-ക്കാരുടെയും PDP-ക്കാരുടെയും ഒരു ബഹളത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ഒരു ആരോപണത്തെ കുറിച്ച് സൊമോട്ട കേസാ പുള്ളി ചെയ്ത് അന്വേഷണ കമ്മീഷൻ വെച്ച് രമേശ് ചെന്നിത്തല ഒരു പരാതിയില്ലാതാണ് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച്. എന്റെ കാര്യത്തിൽ ആരാ പരാതിപ്പെട്ട്? പെൺകുട്ടിക്ക് പരാതിയുണ്ടോ? അതിന്റെ അമ്മയ്ക്ക് പരാതി? എന്റെ വൈഫിനുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? അപ്പൊ PDP-ക്കാരും മാർക്സിസ്റ്റുകാരും, അതായത് കോൺഗ്രസ് പാർട്ടിയുടെയും രാജ്മോഹൻ ഉണ്ണിത്തന്റെയും ആജന്മ വൈരികൾ ഉയർത്തിയ ഒരാരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ വിത്തൗട്ട് എനി കംപ്ലൈന്റ് ഹി പുട്ട് ആൻ എൻക്വയറി. ആരാ? KPCC പ്രസിഡന്റ്. അതൊരു വലിയ കാര്യമല്ലേ? എന്നെ സസ്പെൻഡ് ചെയ്തു, അന്വേഷണം വെച്ചു. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ നിരപരാധിത്വം അദ്ദേഹത്തിന് ബോധ്യമായിട്ട് എന്നെ തിരിച്ചെടുത്തേ. ഇവിടെ അതല്ലോ, ഇവിടെ പരാതി എഴുതി കൊടുത്തു. പരാതിക്കകത്ത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം എഴുതി കൊടുത്തേക്കുന്നത്, സദാചാര വിരുദ്ധ പ്രവർത്തനം, മൂന്ന് പരാതി. ആ മൂന്ന് പരാതിയിലും സംഘടനാ വിരുദ്ധ പ്രവർത്തനമില്ല. പിന്നെ പാർട്ടി എന്തിനാ സദാചാര വിരുദ്ധ പ്രവർത്തനം അന്വേഷിക്കാൻ? നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു പാർട്ടിക്കും അനുവാദമില്ല. അതിനാണ് ഇവിടെ കുറ്റാന്വേഷണ സംവിധാനം. അതൊരു ക്രൈമാണ്. ഒരു ക്രൈം കമ്മിറ്റ് ചെയ്താൽ ആ ക്രൈം കമ്മിറ്റ് ചെയ്ത് അന്വേഷിക്കേണ്ട പാർട്ടിയല്ല. ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാതെ പോലും എന്റെ പാർട്ടി കാണിച്ച ഒരു നടപടിക്രമം എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കാണിച്ചില്ല? അപ്പോ ശ്രീ രമേശ് ചെന്നിത്തല കാണിച്ച ഒരു ഔന്നത്യം ഇക്കാര്യത്തിൽ പിണറായി വിജയൻ കാണിച്ചോ? പിണറായി വിജയനാണ് എന്റെ കേസിന്റെ പിന്നിൽ. അപ്പൊ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ്. രാജ്മോഹൻ ഉണ്ണിത്താനെ വായടപ്പിക്കാൻ അദ്ദേഹം കണ്ടുപിടിച്ച മാർഗം ഒരു കുടുംബത്തെയും ഒരു പെൺകുട്ടിയെയും അപമാനിച്ചതായിട്ട് പോലും അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് കാണുന്നിട്ട് പുല്ലിന്റെ വിലയല്ലേ അദ്ദേഹം കൊടുക്കുന്നത്? അവിടെ ഞാൻ പറഞ്ഞ അച്യുതാനന്ദൻ കേരളം കണ്ട ഏറ്റവും വലിയ ഹിപ്പോക്രാറ്റാണ്. അദ്ദേഹം ചുമ്മാ ജനങ്ങളുടെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടി സ്ത്രീ പീഡനത്തെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹത്തിന് ഇതിനകത്ത് യാതൊരു കാര്യമില്ല. തെരഞ്ഞെടുപ്പിൽ അതൊക്കെ അത്ഭുതങ്ങളും ഉണ്ടാക്കും. അതിലെ തെരഞ്ഞെടുപ്പ് ഞാനൊരു കാര്യം പറയാം. കേരളത്തിലെ ജനഹൃദയങ്ങളിൽ മാർക്സിസ്റ്റ് വിരുദ്ധ തരംഗം അലയടിക്കുക, ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയാണ്. അപ്പൊ വി എസ് തരംഗത്തിന് പ്രസക്തി ഇല്ല. എന്ത് തരംഗം? തൃശൂർ പൂരത്തിന് അവിടെ ആനയെ കാണാൻ ആളുകൾ വരും, പൂരം കഴിയുമ്പോൾ ആള് പിരിഞ്ഞു പോകും. അതുപോലെ അച്യുതാനന്ദന്റെ പ്രസംഗം കേൾക്കാൻ ആള് വന്നു. ഇയാളെ ഈ ഇപ്പൊ കഴിഞ്ഞ കുറെ നാളായിട്ട് മിമിക്രിയും ഇതുമൊക്കെ TV കാണുന്നതിനേക്കാൾ നേരിട്ട് കാണാൻ ആളുകൾ ചെല്ലുന്ന എല്ലാം കണ്ട് ചിരിച്ച് മണ്ണ് കപ്പി അവരവരുടെ പാട്ടിന് പോകും. അവര് ബാലറ്റ് പേപ്പർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കാണുമ്പോൾ കൈപ്പത്തി എവിടെയാണോ അതിലേ കുത്തത്തുള്ളൂ. അച്യുതാനന്ദന്റെ ആൾക്കൂട്ടം, പ്രസംഗത്തിലെ ആൾക്കൂട്ടം തൃശൂർ പൂരം കാണാൻ വരുന്ന ജനങ്ങളെ, പൂരം കാണാനാ ജനങ്ങൾ വരുന്നേ? പൂരം കഴിയുന്ന പൂരപ്പറമ്പ് എങ്ങനെയാണോ അതാണ് ഈ May 13 കഴിയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യമുന്നുള്ള സ്ഥിതി. ഞങ്ങൾ അധികാരത്തിൽ വരും. ആശങ്ക ഉണ്ടല്ലോ. ഒരാശങ്കയില്ല. രാജ്മോഹൻ ഉണ്ണിത്താനാ പറഞ്ഞത്, കേരളത്തിൽ ഇത്തവണ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കുറെ കൂടി ഉയർന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, പ്രവർത്തിച്ചിരുന്നെങ്കിൽ, കുറെ കൂടി ഹോംവർക്ക് ചെയ്തിരുന്നെങ്കിൽ അനായാസം ഒരു 15 കൂടി ഇപ്പൊ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടുമായിരുന്നു. ചെറിയൊരു ഇടവേള, VKC's ലിപ്പോൺ വർത്തമാനം തുടരും. തുടർന്ന് കാണുക VKC's ലിപ്പോൺ വർത്തമാനം. കെ മുരളീധരനോടുള്ള വിരോധവും അതൊക്കെ മാറിയോ? കെ മുരളീധരനോടുള്ള വിരോധം പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞൊരാൾ ഉള്ളു തുറന്ന് സംസാരിച്ചു തുടങ്ങിയോ? ഇപ്പൊ മുരളീധരനോട് എനിക്ക് യാതൊരു വിരോധത്തിന്റെയും പ്രസക്തിയില്ല. മുരളീധരൻ അദ്ദേഹം ചെയ്ത സകല തെറ്റുകളും ഏറ്റുപറഞ്ഞ് തിരുത്തി അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലേക്ക് മടങ്ങി വന്നു. സൗഹൃദമാണ്, തീർച്ചയായിട്ടും. ഞാൻ മുരളീധരനെ എന്നും എൻ്റെ ഒരു കൂടപ്പറപ്പായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഞാൻ മുരളീധരനെ ഒരു നേതാവായിട്ട് അന്നും കണ്ടിട്ടില്ല, ഇന്നും കണ്ടിട്ടില്ല. അദ്ദേഹത്തിനേക്കാൾ രാഷ്ട്രീയത്തിൽ സീനിയാർത്തി എനിക്കാണ്, പ്രായത്തിൽ സീനിയാർത്തി എനിക്കാണ്. എൻ്റെ ഒരു കൂടപ്പുറപ്പായിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിലൊന്നും എൻ്റെ ഭാഗത്തു നിന്നൊരു കളങ്കവോ ഒരു ചതിയോ ഉണ്ടായിട്ടില്ല. എവിടുന്നാ ഉണ്ടായെന്നുള്ള എല്ലാവർക്കും അറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ പാടില്ലായിരുന്നു. അല്ല, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, അദ്ദേഹം സഹോദരിക്ക് സീറ്റ് കൊടുത്ത് അല്ലേ തിളങ്ങി നിൽക്കായിരുന്നു 150 മണ്ഡലങ്ങളിലും ക്യാമ്പയിൻ നടത്തി. അതിനെക്കുറിച്ച് തീരുമാനിക്കേണ്ട അദ്ദേഹമാണ്. അദ്ദേഹം ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് 3 രൂപയുടെ ഒരു മെമ്പർഷിപ്പ് മതി, മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കോൺഗ്രസ്സുകാരനായി മടങ്ങി വരിക എന്നുള്ളതാണ് എന്റെ അദമ്യമായ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പാർട്ടി വന്നിട്ട് എത്ര ദിവസമായെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പാർട്ടി വന്ന് എത്ര ദിവസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായെന്നറിയാം. മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയല്ല,
പാർട്ടി ഇപ്പോൾ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചെന്നിരിക്കട്ടെ, തീരുമാനിക്കുമ്പോൾ വ്യക്തിയായ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് ഇത്തവണ മത്സരരംഗത്ത് നിൽക്കാൻ താല്പര്യമില്ല, പാർട്ടിയുടെ പ്രചരണ രംഗത്ത് നിൽക്കാൻ സ്വയം മാറാം. മുരളീധരൻ മത്സരിക്കാൻ ആഗ്രഹിച്ചു, അദ്ദേഹം മത്സരിച്ചു. അപ്പം മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്താ അധികാരം, മറ്റാർക്ക് എന്താ അധികാരം? മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഈ പാർട്ടി എല്ലാ വ്യക്തികൾക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുമുണ്ട്. അല്ലേ, ഞാൻ ഈയിടെ തലശ്ശേരി പോയ സമയത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞു രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നെ അങ്ങോട്ട് വന്നില്ല. ആ അവർക്കൊക്കെ പരിഭവമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ യാദൃച്ഛികമായിട്ട് ഒരു ചാവേറായിട്ടല്ലേ എന്നെ തലശ്ശേരി ഇട്ടത്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു എം എൽ എ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ പാർട്ടി ഉണ്ടെങ്കിൽ എനിക്ക് തലശ്ശേരി തരത്തില്ല. വരൂ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു കാരണവശാലും ജയിക്കരുത്, എം എൽ എ ആകരുത്. അങ്ങനെയുള്ള ഒരു നിയോജകമണ്ഡലം ഏതാണെന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിട്ടാ എന്നെ തലശ്ശേരി കൊണ്ടുപോയത്. എന്റെ അമ്മ എന്നെ പ്രസവിച്ചത് തലശ്ശേരിയിലല്ല, അവിടുത്തെ ആശുപത്രിയല്ല, ഞാൻ ജനിച്ച അവിടെ അല്ല. കേരളത്തിലെ 140 നിയോജകമണ്ഡലത്തിലും 10 പ്രാവശ്യം മിനിമം പോയിട്ടുള്ള ഒരാളാണ്. അതിലേറ്റവും കുറവ് പ്രാവശ്യം ഞാൻ സഞ്ചരിച്ചൊരു മണ്ഡലം തലശ്ശേരിയാണ്. പക്ഷെ അവിടെയും അനിലൊരു കാര്യം മനസ്സിലാക്കണം, എന്റെ പാർട്ടി നേതാക്കന്മാരായ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വിളിച്ച് ആ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പോയി നോമിനേഷൻ കൊടുത്ത് അന്തസ്സായ ഒരു മത്സരം കാഴ്ചവെച്ച ഒരാളാണ് ഞാൻ. അല്ലാതെ അവരെന്നെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഞാൻ മത്സരിക്കത്തില്ലെന്ന് പറഞ്ഞ് പോകാതിരുന്ന ഒരാളല്ല ഞാൻ. പോയി മത്സരിച്ചു. ആ മത്സരം പോലൊരു മത്സരം ഇനി തലശ്ശേരിക്കാർക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. വാട്ട് എവർ മേ ബി ദ റിസൾട്ട്, ഞാൻ അവിടെ ഒരു നല്ല മത്സരം കാഴ്ചവെച്ചു. അത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പരസ്യമായി സമ്മതിച്ചു. ഉണ്ണിത്താൻ വന്നതോടുകൂടി എൻ്റെ പുറത്തേക്കുള്ള യാത്ര മുടങ്ങി, സ്വാഭാവികമല്ലേ. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ആ ഒരു നിയോജക മണ്ഡലം തന്നിട്ട് പോലും ഞാൻ പോയി ഒരു സീരിയസ് മത്സരം കാഴ്ചവെച്ചു. പക്ഷെ മത്സരിക്കുന്ന എനിക്കറിയാം അവിടെ ജയിക്കത്തില്ല, മാത്രമല്ല ജയിക്കത്തില്ലെന്ന് മാത്രമല്ല ആ മത്സരം കഴിഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താൻ പെട്ടിക്കകത്ത് വരുമെന്നാണ് പലരും പ്രതീക്ഷിച്ചത്. ഞാനും പ്രതീക്ഷിച്ചാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതോടുകൂടി അച്ഛനില്ലാത്ത അവസ്ഥയാവും, എൻ്റെ ഭാര്യ വിധവയാവും. എന്നോട് സി കെ പത്മനാഭന്റെ സാന്നിധ്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ അത് പറഞ്ഞു. ഞാനും കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ തന്നെ സി കെ പത്മനാഭനും കൂടെ ഒരുക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ബി ജെ പിക്കാരൻ മരിച്ചു. രണ്ട് സ്ഥാനാർത്ഥിയായി ഞങ്ങൾ രണ്ടുപേരും ആ വീട്ടിൽ ചെന്നു, തലശ്ശേരി, ചെറുപ്പക്കാരനാണ്. അപ്പോൾ സി കെ പത്മനാഭൻ എന്നോട് ചോദിച്ചു, ഉണ്ണിത്താൻ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാനൊരു വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെർമനൻ്റായി താമസിക്കാൻ. അത് എവിടെയാണ് ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ എം എൽ എ ആയി കഴിഞ്ഞാലും എനിക്കിവിടെ താമസിക്കണമല്ലോ. അപ്പോൾ സ്വാഭാവികമായി എം എൽ എ ആയി കഴിഞ്ഞാലും താമസിക്കാൻ ഞാനൊരു വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട മാത്രമേ കോടിയേരി എന്ന് ചോദിച്ചു. അപ്പോൾ താനിവിടെ നിന്ന് പോകാൻ ഭാവമില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് അങ്ങനെ പോകുന്നു, ജയിച്ചു കഴിഞ്ഞാൽ എം എൽ എ പിന്നെ അങ്ങനെ എവിടെ വിട്ടു പോകുന്നത്? അതുകൊണ്ട് എനിക്കിവിടെ സ്ഥിരമായി എന്നാൽ പിന്നെ താ ചിലപ്പോൾ ഇവിടുന്ന് പെട്ടിക്കകത്തേ പോകത്തോളൂ എന്ന് പറഞ്ഞു. പെട്ടിക്കകത്ത് ഞാൻ പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ മത്സരിച്ചേ. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഒരു പക്ഷേ നമ്മൾ തമ്മിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കണ്ടു എന്ന് വരില്ല, എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ ഒരു അവസാനത്തെ മത്സരമായിരിക്കും ഇത്. എന്നാലും എൻ്റെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം അവസാന നിമിഷം വരെ ഞാൻ നിർവഹിക്കും. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ രാജ്മോഹൻ ഉണ്ണിത്താൻ തലശ്ശേരി മത്സരിച്ചേ. ആ രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഡിനൈ ചെയ്തത്. പുതിയ സിനിമ റിലീസാകാൻ പോകല്ലോ ഉപ്പുകണ്ടം ബ്രദേഴ്സ്, തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് ആണോ അതിൽ? അതെ, ഒരു വഴി അടയുമ്പോൾ ദൈവം വേറൊരു വഴി തുറക്കും. എനിക്ക് ഈ കോൺഗ്രസ് പാർട്ടിയിൽ പീഡന കാലമാണ്. 14 കഴിഞ്ഞ കോൺഗ്രസിന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വരുന്നതോടുകൂടി പിന്നെ നമ്മുടെ ഒരു ഇത് കൂടുതൽ ഇതാവുക. അപ്പൊ ഞാൻ പറഞ്ഞത് ദൈവം മറ്റൊരു മാർഗം തന്നിട്ടുണ്ട്. ഞാനിപ്പോ ഉപ്പുകണ്ടം ബ്രദേഴ്സിലേണ്ട് 25 സീനിൽ അഭിനയിച്ച ഒരാളാണ്. അതിനകത്ത് ഹ്യൂമറുണ്ട്, അതിനകത്ത് സ്റ്റണ്ടുണ്ട്. പണ്ട് നരേന്ദ്രപ്രസാദും അതുപോലെ തന്നെ രാജൻ ബി ദേവും ഒക്കെ അഭിനയിച്ച ഒരു റോളാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇന്ന് വരെ എന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ടുള്ള എല്ലാ ആളുകളും ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള കാഴ്ചപ്പാടിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നെ ആരെങ്കിലും ഒരാൾ അടിക്കുന്ന, എന്നെ തള്ളിയിടുന്ന, എന്നെ എൻ്റെ ഇമേജിന് കോട്ടം തട്ടുന്ന ഒരു സീനിലേക്കും ഒരു ഡയറക്ടറും എന്നെ വിളിച്ചിട്ടില്ല. പക്ഷെ ഒരു പരീക്ഷണാർത്ഥം ടി എസ് സുരേഷ് ബാബു എന്നെ പടത്തിൽ വിളിച്ചു. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ മൻസൂറാണ്. അദ്ദേഹം ടി എസ് സുരേഷ് ബാബുവിനെ എനിക്കിങ്ങനൊരു ചാൻസ് തന്നു. അത് 12 ആ പടം റിലീസ് ചെയ്യുകയാണ്. റിലീസ് ചെയ്യുന്നതോടുകൂടി രാജ്മോഹൻ ഉണ്ണിത്താന് സിനിമാ രംഗത്ത് മറ്റൊരു മുഖം ജനങ്ങൾ കാണാൻ പോവുക. അപ്പോൾ ഉണ്ണിത്താൻ ഇതൊക്കെ ആകും എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ പ്രൊഡ്യൂസർ വന്ന് അവർ കോട്ടയം കുഞ്ഞച്ചൻ്റെ രണ്ടാം ഭാഗം വീണ്ടും എടുക്കുന്നുണ്ട്. അതിലും പ്രധാനപ്പെട്ട ഒരു വേഷം എനിക്ക് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് മൂന്ന് സിനിമയുടെ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിലും ഒക്കെ പ്രധാനപ്പെട്ട വേഷങ്ങളുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് കൂടുമാറാൻ പോവുകയാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് ഒരിക്കലും ആവില്ല. ഞാൻ മരിക്കുന്നവരെ രാഷ്ട്രീയത്തിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർമ്മയായ കാലം തൊട്ട്, എനിക്ക് ഓർമ്മയായ കാലം തൊട്ട് ഞാൻ സ്നേഹിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് പാർട്ടിയിൽ അടി ഉറച്ചു നിൽക്കും, ഈ പാർട്ടിക്കെതിരായി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നു. ഈ പാർട്ടിയുടെ ഒരു പ്രത്യേക ശാസ്ത്രം എന്ന് പറയുന്നത് എൻ്റെ രക്തത്തോട് ഇഴുകിച്ചേർന്നാണ്. കാലാകാലങ്ങളിൽ വരുന്ന നേതാക്കന്മാർ ചില ആളുകൾ ആ പ്രത്യേക ശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു ചോദിച്ചാൽ പാർട്ടിക്കൊരു ദോഷവും ഇല്ല. അതുകൊണ്ട് ആ നേതൃത്വം മാറി വരും.
അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, കാലം മാറും, കാറ്റിന്റെ ഗതി മാറും, മനസ്സിലായില്ലോ, ഇതൊക്കെ മാറി മാറി വരും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ അനിലിനോട് പറയാം. 8 പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയം കൈവെള്ളയിലിട്ട് അമ്മാനമാടിയ ഒരു നേതാവാണ് ശ്രീ കെ കൃഷ്ണൻ. അദ്ദേഹം സഹായിച്ച പോലെ ആളുകളെ സഹായിച്ച ഒറ്റ നേതാവൊന്നും കേരളത്തിലില്ല. അദ്ദേഹം ഉപദ്രവിച്ച പോലെ ആളുകളെ ഉപദ്രവിച്ച ആളൊന്നുമില്ല. അദ്ദേഹത്തെ സ്നേഹിക്കുമ്പോൾ, ആളുകൾ മുഴുവൻ സ്നേഹിക്കുമ്പോൾ, അദ്ദേഹം സ്നേഹിക്കുന്ന ആരെയാണെന്ന് നമുക്ക് ഒരു കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ 8 പതിറ്റാണ്ടുകാലം കേരള രാഷ്ട്രീയം കയ്യിലിട്ട് അമ്മാനമാടിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെയും രാഷ്ട്രപതിയെയും ഒക്കെ തീരുമാനിക്കുന്ന ഞാനാണ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അക്ഷരങ്ങൾ ശരിയുമാണ്. ആ ശ്രീ കെ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ മകന് 1-3 രൂപ മെമ്പർഷിപ്പ് കിട്ടാൻ യാചിക്കുന്ന കണ്ട ഒരു രാഷ്ട്രീയ പ്രവർത്തന ഞാൻ. ശ്രീ കെ കരുണാകരനേക്കാൾ വലുതായിട്ട് ഒരാൾ ഈ പാർട്ടിയിലുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ. കരുണാകരൻ്റെ മഹത്വമുള്ള ആരും ഇന്ന് ഈ കോൺഗ്രസ് പാർട്ടിയിലില്ല. അപ്പൊ കരുണാകരന് അദ്ദേഹത്തിന് ഈ അനുഭവമൊക്കെ ഉണ്ടായത് 93 വയസ്സിന് ശേഷമാണെങ്കിൽ അത്രയും കാലമൊന്നും എനിക്ക് കാത്തിരിക്കേണ്ടി വരില്ല ഇന്ന് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ വരുന്ന കാണാനായിട്ട്. അത്രയും വേണ്ട. എന്തായാലും ന്യൂട്ടൺസ് ലാ എല്ലാവർക്കും ബാധകമാണ്. ടു എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതാണ് കവികൾ പാടിയിട്ടുള്ളത്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക തന്നെ വേണം. ഈ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം, ഞാൻ എന്തെങ്കിലും കർമ്മ ദോഷം ആയി കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫലം കിട്ടും. ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് എന്നെ തകർക്കാൻ, മാധ്യമ വിചാരണയിലൂടെ എന്നെ തകർക്കാൻ ശ്രമിച്ചു. ഒരു പോറലേൽപ്പിക്കാൻ പറ്റൂ. പാർട്ടിയുടെ അന്വേഷണത്തിൽ നിരപരാധി, കോടതി FIR കോഷ് ചെയ്തു, P1 ഡോക്യുമെന്റ് കോഷ് ചെയ്താൽ പിന്നെ കേസുണ്ടോ? പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താനെ ആ പെൺകുട്ടിയും കൂടെ അപമാനിക്കാൻ വിഷ്വലുകൾ കൊടുത്ത ഒരു ചാനലും ഞങ്ങളുടെ കേസിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി, ആ FIR കോഷ് ചെയ്ത ഒരു വരി കൊടുത്തില്ല. അപ്പൊ എന്തൊരു സ്നേഹമാണ് എൻ്റെ കൂടെ ആളുകൾക്കെന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ കൊള്ളാം, ഇത് കൊടുത്ത ആളുകൾ ഇതുകൂടെ കൊടുക്കണ്ടേ? കോഷ് ചെയ്ത വരം ഒരു മനുഷ്യ അറിയില്ല. കാര്യം അത് നല്ല കാര്യമാണ്, അതൊരുത്തനും അറിയണ്ട. മറ്റേത് നാട്ടുകാരും ഒത്തു അറിഞ്ഞോട്ടെ. എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ കുതിച്ചിടും മുന്നിലെ മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ച് ഞാൻ. എവിടെ ചെല്ലുമെന്ന് നോക്കട്ടെ. വർത്തമാനത്തിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. VKC സ്ലിപ്പ് ഓൺ വർത്തമാനം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് VKC സ്ലിപ്പ് ഓൺ മൈ കോൺഫിഡൻസ്.